back guys. FOC യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് തിയേറ്റർ അപ്ഡേറ്റ്സ് നോക്കിയാലോ. അപ്പം ആദ്യത്തെ തിയേറ്റർ എന്ന് പറയുന്നത് ഗുരുവായൂർ അപ്പാസ് തിയേറ്റർ ആണ്. ഗുരുവായൂർ അപ്പാസ് തിയേറ്റർ റെനോവേഷൻ വർക്ക്സ് ഒക്കെ കഴിഞ്ഞത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ബാൽക്കണി തിയേറ്റർ ആണ്. അത് കൂടാണ്ട് തന്നെ അവർ സീറ്റിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേഷൻ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഒരു അടിപൊളി ആംബിയൻസിലാണ് റെനോവേഷൻ കഴിഞ്ഞ് നമ്മുടെ ഈ ഗുരുവായൂർ അപ്പാസ് തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കാർണിവൽ സിനിമാസിന്റെ കേരളത്തിലെ പല തിയേറ്ററും പൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലുള്ള തിയേറ്ററുകൾ പല കമ്പനികളും ഏറ്റെടുത്താണ് ഇപ്പൊ തിയേറ്റർ ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ നമ്മുടെ മൂവാറ്റുപുഴയിലെ ഗ്രാൻഡ് സെന്റർ മോളിലുള്ള കാർണിവൽ സിനിമാസ് നമ്മുടെ ലാലേട്ടൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ലാലേട്ടൻ ഏറ്റെടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അതായത് ആശീർവാദ് സിനിമാസ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി മുതൽ ആ തിയേറ്റർ ആശീർവാദ് സിനി പ്ലസ് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. ഓഗസ്റ്റ് 10 നമ്മുടെ തലൈവർ രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയോടുകൂടി ഈ തിയേറ്റർ റീഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. മൂവാറ്റുപുഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഐസക് ആൻഡ് മരിയ തിയേറ്റർ ഓണത്തിൽ റീഓപ്പൺ ചെയ്യാൻ പോവാന്നൊക്കെ കേൾക്കുന്നു. എന്തൊക്കെയോ വലിയ മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ മൂവാറ്റുപുഴയിൽ ഇപ്പൊ 2 തിയേറ്ററിന്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത തിയേറ്റർ ഏതാണെന്ന് നോക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വീണ്ടും ആശീർവാദ് സിനിമാസിനെ കുറിച്ച് തന്നെയാണ്. ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലംകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ കൊട്ടിയത്തെ ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ ആയിട്ടുള്ള ഡ്രീംസ് മോളില് ഈ ആശീർവാദ് സിനിമാസിന്റെ 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലെക്സ് തിയേറ്ററിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിന്റെ ഉടമയായിട്ടുള്ള മിസ്റ്റർ ആന്റണി പെരുമ്പാവൂർ സാർ കുറച്ച് മാസം മുൻപേ നേരിട്ട് വന്ന് തിയേറ്ററിന്റെ അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊല്ലം ജില്ലയിൽ തന്നെ 5-ാമത്തെ മോളാണ് ഈ കൊട്ടിയത്തെ ഡ്രീംസ് മോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. കോട്ടയം ജില്ലയിലെ കുമരകത്തെ എൽ കോംപ്ലക്സിലുള്ള മൾട്ടിപ്ലെക്സ് തിയേറ്ററിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇങ്ങനെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടുകൂടി തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തിയേറ്റർ അപ്ഡേറ്റുകൾ അവസാനിക്കുന്നില്ല. ഇനിയും കുറെ തിയേറ്ററുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പറയാനുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള തിയേറ്ററിന്റെ റെനോവേഷന്റെ ന്യൂസും അതുപോലെ തന്നെ തിയേറ്റർ പുതിയതായിട്ട് തിയേറ്റർ ഓപ്പൺ ആക്കിയിട്ടുള്ള ന്യൂസും ഒക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.